നമസ്കാരം. സി പി എമ്മിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാർ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീമുണ്ട്, അതുപോലെ ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും ഒക്കെ സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ടുണ്ട്. പക്ഷേ വെട്ടിനിരത്തപ്പെട്ട ഒരു സ്റ്റാർ ക്യാമ്പയിനറുമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ തത്വമേ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നൽകിയിരുന്നു. പി ജയരാജനെ പാർട്ടി വെട്ടിനിരത്തുന്നു. പി ജെ ആർമി ഈ വിഷയത്തിൽ ഇടപെട്ടു. പി ജെ ആർമിയെ ഒതുക്കാനുള്ള ചില നടപടികൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ പി ജെ ആർമി വെറുതെ ഇരുന്നില്ല, ജയരാജനായി അവർ പോസ്റ്റുകൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തായാലും പിണറായി പി ജയരാജനെ വെട്ടി നിരത്തി. പി ജയരാജനെ അങ്ങനെ വെട്ടിനിരത്താൻ പാടുണ്ടോ മുഖ്യമന്ത്രി? ആർ എസ് എസുകാരെയും ബി ജെ പിക്കാരെയും വെട്ടിക്കൊല്ലുന്നതിൽ ആസൂത്രകനായ പ്രധാന ആസൂത്രകനാണ് എന്ന് പറയപ്പെടുന്ന പി ജയരാജൻ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സൂത്രധാരനായി അറിയപ്പെടുന്ന വ്യക്തി. അത്രയും ഒക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന പി ജയരാജനെ ഒടുവിൽ കറിവേപ്പില പോലെ എടുത്തു കളയുന്നു. കറിവേപ്പില എന്ന് പറഞ്ഞപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ ചിത്രം മനസ്സിലേക്ക് വന്നു. എന്തൊക്കെയായാലും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദനെ പൊക്കിക്കാട്ടി എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടുപോയി നിർത്തി പ്രസംഗിപ്പിച്ച് പിണറായി മുഖ്യമന്ത്രിയായതുപോലെ പണ്ട് പറയാറുണ്ട്, ചേടത്തിയെ കാണിച്ച് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയാറുണ്ട്. ഏതാണ്ട് അതേ സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ പി ജയരാജൻ ഉണ്ടായിരിക്കുന്നത്. പി ജയരാജനെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ പൊക്കിപ്പിടിക്കുകയും പി ജയരാജനെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ട് പി ജയരാജന് സീറ്റും കൊടുത്തില്ല. മാത്രമല്ല പി ജയരാജനെ ഒരിടത്തും പ്രസംഗിക്കാൻ പോലും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നത് എത്ര കഷ്ടകരമായ കാര്യമാണ്, എത്ര ദുഃഖകരമായ കാര്യമാണ്. പാർട്ടിക്ക് വേണ്ടി ആജീവനാന്തം പോരാടിയ ഒരു സഖാവിനെ, പ്രിയപ്പെട്ട ജയരാജേട്ടനെ, ഈ രീതിയിൽ ഒതുക്കണമായിരുന്നോ പിണറായി എന്നാണ് ജയരാജന്റെ അനുയായികൾ ചോദിക്കുന്നത്, പി ജെ ആർമി ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ജയരാജനെ വെട്ടിനിരത്തി, ഇനി ജയരാജൻ പൊങ്ങി വരുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. വി എസ് അച്യുതാനന്ദന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്ന് പിണറായി വിജയന്റെ ഏതാണ്ട് സമ്പൂർണമായ വെട്ടിനിരത്തലിന് ഇരയായിരിക്കുകയാണ് സഖാവ് പി ജയരാജൻ. കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല, വടകരയിൽ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പാർട്ടിയിൽ തന്നെക്കാൾ ശക്തനായാലോ പി ജയരാജൻ എന്ന ഭയത്താലാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകാതെ ഒതുക്കി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെട്ടിനിരത്തിയത് എന്നാണ് സഖാക്കന്മാർ പോലും പറയുന്നത്. കണ്ണൂരിൽ പി ജയരാജൻ അണികൾക്കിടയിൽ തന്നെക്കാൾ ശക്തനായി എന്ന ഭയവും പിണറായിയെ കുറച്ച് കാലമായി അലട്ടിയിരുന്നു എന്ന് വേണം പറയാൻ. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വെട്ടിനിരത്തലിന് കാരണമായത്. സീറ്റ് നിഷേധിച്ചു എന്നതിനപ്പുറം പാർട്ടിയിലെ പ്രമുഖനായ ഈ നേതാവിനെ സ്റ്റാർ ക്യാമ്പയിനർ പട്ടികയിൽ നിന്ന് പോലും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. സീതാറാം യെച്ചൂരി മുതൽ എ എ റഹീം വരെ 30 നേതാക്കളാണ് സ്റ്റാർ ക്യാമ്പയിനർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിലൊന്നും തന്നെ ജയരാജന്റെ പേരില്ല. ജയരാജൻ എവിടെയെങ്കിലും പോയി പാർട്ടിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ഭയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ ചെയ്തത്. പക്ഷേ പി ജയരാജന്റെ അണികൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അവർ അതിശക്തമായ പ്രചരണങ്ങളുമായി അവരുടെ പേജുകളിലൂടെ, അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ, അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇത് ഒരു പരിധിവരെ ധർമ്മടത്ത് പിണറായി വിജയനെയും കണ്ണൂർ മേഖലയിലൊക്കെ തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെയും ഒക്കെ തന്നെ കാര്യമായി ബാധിക്കും എന്ന ഒരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ജയരാജനെ വെട്ടിനിരത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ ഇതിനു മുൻപ് വാർത്ത നൽകിയതുപോലെ തന്നെ ജയരാജൻ ഒതുക്കപ്പെട്ടിരിക്കുന്നു. 3 ജയരാജന്മാരാണ് പാർട്ടിയുടെ ശക്തി എന്നൊക്കെ പണ്ട് പറയാം. ഇനിയിപ്പോൾ ഈ 2 ജയരാജന്മാരാണുള്ളത്. ജയരാജന്മാരെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള ഒരു അജണ്ട മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ചിന്തയിലുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില ദൃഷ്ടാന്തങ്ങളും സൂചനകളും ഇതിനു മുൻപും വന്നിരുന്നു. എന്തായാലും പി ജെ ആർമി വെറുതെയിരിക്കും എന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും സി പി എമ്മിനെ തോൽപ്പിക്കാനായിരിക്കും പി ജെ ആർമി ശ്രമിക്കുക. കാരണം അവർ ജയരാജന്റെ പ്രിയപ്പെട്ടവരാണ്. ജയരാജൻ അവരോട് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു എങ്കിലും അവരങ്ങനെ ഒതുങ്ങി നിൽക്കും, അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നവരാണ് അവർ എന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും വെട്ടിനിരത്തൽ തുടരുകയാണ്. ഇനി ആരെയൊക്കെ പിണറായി വിജയൻ വെട്ടിനിരത്തും? തന്നേക്കാൾ തനിക്ക് ശേഷം പ്രളയം എന്ന ധാർഷ്ട്യം എന്ന ചിന്ത മുഖ്യമന്ത്രിയെ എത്രത്തോളം എവിടെയെല്ലാം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് ഒന്ന് കാണുക. എന്തൊക്കെയായാലും ശരി, പി ജയരാജനെ വെട്ടിനിരത്തിയിരിക്കുന്നു. ഇത് പാർട്ടിക്ക്, പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിൽ, വടക്കൻ മേഖലയിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലം മാത്രമല്ല, വെട്ടിനിരത്തലിന്റെയും ഒതുക്കലിന്റെയും പുതികാൽവെട്ടിന്റെയും വടംവലിയുടെയും കാലിൽ പിടിച്ച് വലിച്ച് താഴെയിടലിന്റെയും കസേര മറിക്കലിന്റെയും ഒക്കെ കാലം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലം എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് സഖാവ് പി ജയരാജനെ, ജയരാജേട്ടനെ ഇപ്പോൾ വെട്ടിനിരത്തി ഒതുക്കി നിർത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.